ഞാൻ എനിക്ക് പറയാനുള്ളത്, ഇതിനകത്ത് ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സുപ്രീം കോടതിയിൽ ആ കുട്ടിക്ക് വേണ്ടി ഗവൺമെൻറ് ഒന്നും ചെയ്തില്ല, ചെയ്യാമായിരുന്നു. അന്ന് പോയപ്പോൾ വലിയൊരു അഡ്വക്കേറ്റിനെ വെച്ച് ആ കുട്ടിക്ക് വേണ്ടി ചെയ്യാമായിരുന്നു. അതുപോലെ ഞാനൊരു നിഷ്പക്ഷമായിട്ട് പറയുമ്പോൾ ഇതിനകത്ത് നിഷ്പക്ഷമായിട്ടാണെങ്കിൽ ഞാൻ അത് നേരത്തെ പറഞ്ഞു. ശ്രീ ജയദീപ് ഗുപ്തയാണ് സംസ്ഥാന സർക്കാർ ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അഭിഭാഷകൻ. അതേപോലെ തന്നെ ഇപ്പോൾ ഈ സജി നന്ദി ആയിട്ട് പറഞ്ഞ ഒരു കാര്യത്തിൽ നമ്മൾ അത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നിങ്ങൾ എന്ത് ചെയ്തു എന്ന് ചോദ്യം വരുന്നുണ്ട്. അതായത് അത് വളരെ ഗൗരവത്തിൽ എടുക്കേണ്ടത്. നമ്മളിപ്പോ ചുമ്മാ കിടന്ന് തർക്കിച്ചിട്ട് കാര്യമില്ല. ആ എന്ത് ചെയ്തു ആ കുട്ടിക്ക് വേണ്ടി? ഈ WCC എന്ന് പറയുന്ന സംഘടനയിലെ ഒരുപാട് പെൺകുട്ടികളുടെ ഭർത്താക്കന്മാരെല്ലാം വലിയ ടോപ്പ് ഡയറക്ടേഴ്സ് ഒക്കെ ഉണ്ട്. അവരുടെ ഒരു പടത്തിലും ചെയ്തിട്ടില്ല. നമ്മൾ മനസ്സിലാക്കുക, നിസ്സഹായ പെൺകുട്ടിയുടെ വിഷയം നമ്മളൊന്ന് മനസ്സിലാക്കണം. അവരാരും ചെയ്തിട്ടില്ല. ഈ നേരത്തെ പറഞ്ഞ പോലെ അനുകൂലിച്ച് നിന്നവരാരും ചെയ്തിട്ടില്ല. അപ്പൊ അതൊക്കെ പരിശോധിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മൾ വെറുതെ അവർ നിന്ന് ഇവർ നിന്ന് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതിനെ സംരക്ഷിക്കണം. അതിന് ഒരു പ്രതിരോധം തീർക്കാൻ വേണ്ടി അവളെ കൊണ്ടുവരേണ്ടിയിരുന്നു. അവളെ കൈ അങ്ങനെ ഒരു ഔദാര്യം അവർ ആഗ്രഹിക്കുന്നുണ്ടോ? ഇപ്പൊ എന്റെ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകളുടെ ഭർത്താക്കന്മാരെ പണം എടുക്കുന്നുണ്ട്. ധൈര്യം കൊടുത്ത് നീ പാടി എന്ന് പറഞ്ഞ് കൊണ്ടുവരേണ്ടതല്ലേ? ഇപ്പൊ നമ്മുടെ എംബിയാൻ അംബീഷനൊക്കെ എവിടെ പോയി? അഡ്രസ് ഇല്ല. നല്ലൊരു നടിയല്ലേ ആ കുട്ടി? കാണാനില്ല. ഇവരൊക്കെ വിചാരിച്ചാൽ ഇടാൻ പറ്റില്ലേ? അപ്പൊ ഈ ഈ ഇഷ്യൂവിൽ പെട്ടത് കൊണ്ട് അവർക്ക് അങ്ങനെ ഔദാര്യമൊന്നും വേണ്ട. ഔദാര്യമല്ല സാർ പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഒരു പടം ഒരാളെ എടുക്കുമ്പോൾ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട്. ആ ഇഷ്യൂ ഔദാര്യമല്ല, ആ കുട്ടിയുടെ നിലനിൽപ്പ് ആ സിനിമാ ഫീൽഡിൽ ആ കുട്ടി ഉണ്ടാവണം എന്ന് ആഗ്രഹിച്ചാൽ ഉണ്ടാക്കാമായിരുന്നു. നികേഷ് എനിക്ക് മറുപടി ഉണ്ട്. ഒറ്റ കാര്യം, ഒരു നമുക്ക് നികേഷ് ഓരോ കാലത്തിലും നമ്മുടെ പുതിയ പുതിയ തലമുറ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ തന്നെ ശ്രീ ആലപ്പി അക്ഷർപ്പിനെ ആരെങ്കിലും സംവിധാനം ഞാൻ വിളിക്കാത്തത് കൊണ്ട് അദ്ദേഹത്തിന് കഴിവില്ലാഞ്ഞിട്ടൊന്നും അല്ല. അദ്ദേഹം ഔട്ട്ഡേറ്റഡ് ആണ്, നമ്മളത് മനസ്സിലാക്കണം. നമ്മൾ ഞാൻ അദ്ദേഹത്തെ കുറച്ച് കണ്ടതല്ല. അദ്ദേഹം ആദ്യകാലത്ത് മിമിക്രിയിലെ രാജാവായിരുന്നു അദ്ദേഹം. ഇതൊക്കെ ഞാൻ സമ്മതിച്ചു, പക്ഷേ ഓരോ കാലഘട്ടത്തിലും ഓരോ രീതിയാണ്. അപ്പോ ഇന്ത്യ താങ്കൾ പറയുന്നത് ഇപ്പോ ഈ ആക്രമിക്കപ്പെട്ട പെൺകുട്ടിയെ ഔട്ട്ഡേറ്റഡ് ആയതുകൊണ്ടാണ്? അങ്ങനെയല്ല പറഞ്ഞു. പുതിയ പുതിയ നായികമാർ രംഗത്ത് വരുമ്പോ പഴയ ആൾക്കാർ പുറകോട്ട് പോകും സാർ. എനിക്ക് അക്കാര്യത്തില് ശ്രീ സജീവന്തിയായിട്ട് ഒരു പറയട്ടെ. ഈ പെൺകുട്ടി ആക്രമിക്കപ്പെട്ട പെൺകുട്ടി ഔട്ട്ഡേറ്റഡ് ആയതുകൊണ്ടാണ് മലയാള സിനിമയിൽ ഇല്ലാത്തത്, അങ്ങനെയല്ലേ പറയുന്നത്? അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ. പിന്നെ എങ്ങനെയാണെന്ന് പറയും. ഞാൻ പറഞ്ഞു അതല്ല, മലയാള സിനിമയിൽ പുതിയ പുതിയ ആൾക്കാർ പോലും പഴയ ആൾക്കാർ പുറകോട്ട് മാറും, സ്വാഭാവികമല്ലേ? അതന്നെയല്ലേ ഔട്ട്ഡേറ്റഡ് എന്ന് പറയുന്നത്? നികേഷിന് ഒരു പരിപാടിയുണ്ട്. നികേഷ് അതിനകത്ത് വേറെ അത് ശരി. ഞാനൊന്ന് അത് നികേഷേ ഇതിന്റെ പ്രശ്നം അറിയാം. നികേഷ് ഇവിടെ നടത്തുന്നത് എന്താണ്? റേറ്റിംഗിനുള്ള പരിപാടിയാ. എന്നെ താങ്കൾ വിലയിരുത്താനൊന്നും വരണ്ട കേട്ടോ. ഞാൻ റേറ്റിംഗിനാണോ റേറ്റിംഗിനല്ലയോ എന്നുള്ളതൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. എനിക്ക് താങ്കളുടെ ഒരു സർട്ടിഫിക്കറ്റും വേണ്ട. താങ്കൾ പറയുന്നത് ഞാൻ പുന്നായ പറയാണ് എന്ന് പറയുകയാണ്. എങ്ങനെയാണ് താങ്കൾ പറയാണ് ഔട്ട്ഡേറ്റഡ് ആണോ എന്ന് ഞാൻ ചോദിച്ചപ്പോ പറയാണ് പുതിയ ആളുകൾ വരുമ്പോ പഴയ ആളുകൾ പിന്നോട്ട് പോകും. അതല്ല ഔട്ട്ഡേറ്റഡ് എന്ന് പറയുന്നത്. ഔട്ട്ഡേറ്റഡ് അല്ലല്ലോ പറഞ്ഞു. ഒരേ ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോ പുതിയ പുതിയ നായികമാര് വരും. അവർക്ക് കഴിവില്ലാഞ്ഞിട്ടാണോ? നിങ്ങൾക്ക് പറയുകയും വേണം. എന്നാൽ അതൊന്ന് എടുത്തു ചോദിച്ചാൽ അതിനകത്ത് പിന്നോട്ട് പോവുകയും വേണം. ഒരു ധൈര്യമൊക്കെ കാണിക്കാം ശ്രീ സജി നന്ദിയാട്ട്. ഇത്തരം കാര്യങ്ങൾ ധൈര്യം പോരാ, തോൽക്കട്ടി കുറവാ എന്നെ അതിന് അങ്ങനെ കണ്ടാ മതി. നികേഷേ എനിക്ക് വ്യക്തിപരമായ പഴക്കമൊന്നുമില്ല. പിന്നെ ഇവിടെ ആലപ്പിയശർപ്പ് ഒരു മറുപടി പറയാനുണ്ട് എനിക്ക്. ആലപ്പിയശർപ്പ് പറഞ്ഞ ഒരു കാര്യമുണ്ട്, ദിലീപിന് ഭയങ്കര പിടിയാ. ദിലീപിന് ഇവിടുത്തെ നടന്മാരെല്ലാം ഭയങ്കര പിന്തുണയാണ്. എന്റെ ആലപ്പിയശർപ്പേ നല്ല പിന്തുണയാ, 86 ദിവസം ജയിലിൽ കിടന്നു. എന്റെ ആലപ്പിയശർപ്പേ നല്ല പിന്തുണയാ, വീട് റെയ്ഡ് നടത്തി. എന്റെ ആലപ്പിയശർപ്പേ നല്ല പിന്തുണയാ, കോടതിയുടെ ദയയിലാ നിൽക്കുന്നേ. ഇതൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. 86 ദിവസം ജയിലിൽ കിടക്കാൻ പാടില്ലായിരുന്നു, റെയ്ഡ് നടത്താൻ പാടില്ലായിരുന്നു. എന്താ നിങ്ങൾ കാണിക്കുന്നത്? ഇതെന്താ ഒന്ന് ആലോചിച്ച് നോക്കണം. ആദ്യം കൊണ്ട് വളരെ മോശമായിപ്പോയി. ബുക്ക് വിളിക്കുകയും പിന്നെ എന്താ പറയാ കുട്ടികളെയും മറ്റേതൊക്കെ അടിച്ചു പൊളിക്കുമ്പോഴും തിയേറ്ററൊക്കെ അടിച്ചു പൊളിച്ചിട്ട് ഇറങ്ങി വരുമ്പോഴും എന്താണ് ഭയങ്കര കട്ട് ഔട്ടർ വെച്ച് 200 ലിറ്റർ പാലൊഴിച്ച് പുഷ്പാഭിഷേകം ചെണ്ടമേളം ഒക്കെ വെച്ചാ കൊണ്ടിരുന്നത്. യുദ്ധത്തിന് പോയിട്ട് ജയിച്ചു വരുന്ന ജവാന് പോലും കിട്ടാത്ത വീരോചിതമായ വരവേൽപ്പ് കൊടുത്തില്ലേ നിങ്ങള്? അതൊക്കെ ആരാ കൊടുത്തത്?
എന്തിനാണ് കുശുമ്പ് ഈ കാര്യത്തില്? ദിലീപിന്റെ ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡാണ് ദിലീപിന്റെ ഡേർട്ടി ട്രിക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡാണ് സജീവ് നന്ദിയായിട്ട് എന്ന് പറയുമ്പോ സജീവ് നന്ദിയായിട്ട് പറയാണ് ആലപ്പുഴ ഷെഫെ കുശുമ്പ് പാടില്ല. സജീവ് നന്ദിയായിട്ട് ഇതിന്റെ ഗുണഭോക്താവാണ് സജീവ് നന്ദിയായിട്ട്. നിങ്ങള് നായകനാകാനോ അല്ലെങ്കിൽ ഉപനായകനാകാനോ ഒക്കെ താങ്കൾക്ക് കഴിയുമായിരുന്നില്ല? ലക്ഷങ്ങള് അക്കൗണ്ടിൽ വരുമായിരുന്നല്ലോ. മുകേഷിനെ വെച്ച് ശ്രീനിവാസനെ വെച്ച് ഇത്രയും പേരെ വെച്ച് പടവെടുത്തിട്ടുണ്ട്. അവരോട് പോലും ഞാൻ പോയിട്ടില്ല ഡേറ്റിന്. ഞാൻ എന്റേതായ ഇത് കാര്യങ്ങൾ ചെയ്തോണ്ടിരിക്കുകയാണ്. എനിക്ക് ഒരു മിനിറ്റ്.